നോക്കാൻ പോകുന്നത് അനാറ്റമി ഓഫ് ലീഫാണ്. അതിൽ തന്നെ നമ്മളിപ്പോൾ റൂട്ട് സ്റ്റെമ്മൊക്കെ പഠിച്ചതുപോലെ തന്നെ ഈ കുറച്ച് മാത്രമേ ഉള്ളൂ. അത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ, നമ്മൾ ക്ലിയർ ആയെങ്കിൽ നമ്മളുടെ ലീഫിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കമ്പയർ ചെയ്യാൻ പോവാണ്. കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ ഒരു ടോപ്പിക്കിൽ. സോ ഫസ്റ്റ് ഇവിടെ എന്തുണ്ട്, നമ്മളുടെ ഡൈക്കോട്ട് ലീഫിൻ്റെ അനാറ്റമി ഉണ്ട്. സോ ഹിയർ ഇസ് ഡൈക്കോട്ട് ലീഫ് ആൻഡ് ഇവിടെ മോണോക്കോട്ട് ലീഫ്. ഈ രണ്ട് കാര്യങ്ങളിലേക്ക് നമ്മൾ ഡീറ്റെയിലായിട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ നമ്മളുടെ ഡൈക്കോട്ട് ലീഫിനെ മോണോക്കോട്ട് ലീഫിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഡൈക്കോട്ട് ലീഫ് ഉണ്ടാവുക? ഇവിടെ ഒരു പീറ്റിയോൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു ഡൈക്കോട്ട് ലീഫിൽ ഇവിടെ ഒരു നടുവിലായിട്ടൊരു മിഡ്രിബ് ഉണ്ടാകും. ആൻഡ് ഇതെന്തായിരിക്കും, ഇത് കുറച്ച് തിക്കായിരിക്കും അല്ലേ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തിക്കായിട്ടുള്ള മിഡ്രിബ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ മെയിൻ വെയിൻ. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് അതിൻ്റെ ഫസ്റ്റ് വരുന്ന വെയിൻസാണ്, സൈഡിൽ വരുന്ന വെയിൻലെറ്റ്സ്. ഇതിൽ നിന്ന് പിന്നെയും കുറച്ചുകൂടി തിന്നായിട്ടുള്ള വെയിൻസാണ് പിന്നെ വരുന്നത് അല്ലേ. ഇതിനേക്കാളും തിന്നായിരിക്കും, പ്രൈമറി വെയിനിനേക്കാളും പിന്നെ തിന്നായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ഡൈക്കോട്ട് ലീഫിനെ ഉണ്ടാവുക. ഏഹ്, നമ്മൾ മോണോക്കോട്ട് ലീഫ് നോക്കുകയാണെങ്കിൽ മോണോക്കോട്ട് ലീഫ് ഡേ ഇങ്ങനെയായിരിക്കും. ആൻഡ് ഈ മോണോക്കോട്ട് ലീഫിൽ എങ്ങനെയാണ്, നടുവിലൊരു മിഡ്രിബ് ഉണ്ടാകും, അത് അത്യാവശ്യം തിക്കായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന വെയിൻസൊക്കെ ഇവിടെ നെറ്റ്വർക്ക് ആണല്ലേ, റെറ്റിക്കുലേറ്റ് വീനേഷനാണ്. പക്ഷേ ഇവിടെ അത് കഴിഞ്ഞ വെയിൻസൊക്കെ എന്താണ്, എല്ലാം ഒരേ സൈസിലുള്ള ആൾക്കാരാണ്, എല്ലാവരും ഒരേ സൈസിലായിരിക്കും. മിഡ്രിബിനേക്കാളും കുറച്ച് ചെറുതായിരിക്കും എങ്കിലും ബാക്കി എല്ലാവർക്കും എന്താണ്, ഈക്വൽ സൈസാണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മിഡ്രിബ് ഏറ്റവും വലുത്. ആൻഡ് ഇതിൽ നിന്ന് വരുന്ന ഫസ്റ്റ് വെയിൻ അതിനേക്കാൾ കുറച്ചുകൂടി തടിയുള്ളതായിരിക്കും, അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ തടിയായിരിക്കും. പിന്നെ അതിൽ നിന്ന് വരുന്നത് അതിനേക്കാൾ നേർത്തതായിരിക്കും, ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞായിരിക്കും വരുന്നത്. ഇവിടെ മിഡ്രിബാണ് ഏറ്റവും തടി ഉണ്ടാവുക, പിന്നെ ഉള്ളത് എല്ലാവരും ഈക്വൽ സൈസാണ്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ വീനേഷന് നമ്മൾ എന്താ പറയുക, ഇവിടെയുള്ള വീനേഷനാണ് നമ്മളുടെ ഡൈക്കോട്ട് ലീഫിൻ്റെ ആണെങ്കിൽ, ഡൈക്കോട്ട് ലീഫിൻ്റെ ആണെങ്കിൽ ഇറ്റ് ഈസ് റെട്ടിക്കുലേറ്റ് വീനേഷൻ അല്ലേ. ഇവിടെ വെയിൻസ് എന്താണ്, ഇറഗുലറാണ് അതിൻ്റെ സൈസ്, റെട്ടിക്കുലേറ്റ് ആണ്, വെയിൻസ് ഇറഗുലറാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മളുടെ മോണോക്കോട്ടൻ ആണെങ്കിൽ ഇറ്റ് ഈസ് പാരലൽ വീനേഷൻ, പാരലാണ്. ഓക്കെ, ഏഹ്, നമ്മളിവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ വെയിൻസിലാണ് എന്ത് കാണുന്നത്, വെയിൻസിലാണ് നമ്മളുടെ വാസ്കുലാർ ബണ്ടിൽസ് ലീഫിൽ കാണാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അപ്പോൾ നമ്മളുടെ ഇവിടെ മിഡ്രിബിലല്ലേ, ഇപ്പോൾ മിഡ്രിബ് എന്ന് പറഞ്ഞാൽ കുറച്ച് തടിയുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ആയിരിക്കും, വലിയ സൈസിലുള്ള വാസ്കുലാർ ബണ്ടിൽസ് ആയിരിക്കും. അതിനെ കമ്പയർ ചെയ്യുമ്പം അതിൽ നിന്ന് വരുന്ന സെക്കൻഡറി വെയിൻസിന് എന്തായിരിക്കും, ഇതിൽ നിന്ന് കുറച്ച് കട്ടി കുറവായിരിക്കും, വലിപ്പം കുറവായിരിക്കും, എന്നാലും ഉണ്ടാകും. ഓക്കെ, ആൻഡ് ഇതിൽ നിന്ന് വരുന്ന വെയിൻലെറ്റ്സിനോ കുഞ്ഞ് ആയിട്ടുള്ള വാസ്കുലാർ ബണ്ടിൽസ് ആയിരിക്കും, പിന്നെയും സൈസ് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ വെയിനിലുള്ളതിനാണ് ഏറ്റവും വലിയ വാസ്കുലാർ ബണ്ടിൽസ്, അതിൽ നിന്ന് വരുന്ന പ്രൈമറി വെയിൻസിന് എന്തായിരിക്കും, കുറച്ചുകൂടി ചെറുതായിരിക്കും. ആൻഡ് അതിൽ നിന്ന് വരുന്ന കുഞ്ഞു കുഞ്ഞ് വെയിൻലെറ്റ്സ് സെക്കൻഡറി വെയിൻസിന് എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മിഡ്രിബിലൊക്കെ ശരിയാണ്, കുറച്ച് വലിയ വാസ്കുലാർ ബണ്ടിലായിരിക്കും. പക്ഷേ ബാക്കി എല്ലാവർക്കും എന്താണ്, ഓൾമോസ്റ്റ് ഈക്വലാണ് ബാക്കി എല്ലാവരുടെയും വാസ്കുലാർ ബണ്ടിൽസ്. സോ ഇവിടുത്തെ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് ഈക്വൽ സൈസ് ആയിരിക്കും. ഇതൊരു പ്രൈമറി ഡിഫറൻസ്. നമുക്ക് ആദ്യം തന്നെ വീനേഷൻ വെറുതെ പറയാം, ഇത് റെട്ടിക്കുലേറ്റ് ആണ്, ഇത് പാരലാണ്. ആൻഡ് ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്കുലാർ ബണ്ടിൽസ് ഓഫ് ഇറഗുലർ സൈസാണ്. അതിന് കാരണം എന്താണ്, വെയിൻസ് ഇറഗുലറാണ് അവരുടെ സൈസ്. ഇത് വെയിൻസിന് എല്ലാവർക്കും ഈക്വൽ സൈസ് ആയതുകൊണ്ട് തന്നെ വാസ്കുലാർ ബണ്ടിൽസ് ഓൾമോസ്റ്റ് എന്താണ്, ഈക്വലാണ്. ഓക്കെ, അത് നമ്മളുടെ ഫസ്റ്റ് പോയിൻ്റ്. പിന്നെ നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ഡൈക്കോട്ട് പ്ലാന്റിലും മോണോക്കോട്ട് പ്ലാന്റിലും ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ ഇത് നമ്മളുടെ സ്റ്റെമ്മാണെന്ന് കരുതാം. ഓക്കെ, ഇത് നമ്മളുടെ സ്റ്റെം, ഇത് നമ്മളുടെ ഡൈക്കോട്ട് ലീഫാണെങ്കിൽ ഇത് ഇവിടുന്ന് പീറ്റിയോൾ ഉണ്ടാകും. ആൻഡ് ഇവിടെ ലീഫ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഇവരുടെ ലീഫ് ഇരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് ഈ ഭാഗത്തായിരിക്കും കൂടുതൽ സൺലൈറ്റിൻ്റെ എക്സ്പോഷർ ഉണ്ടാവുക. ഇവരിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ തുറന്നായിരിക്കും, ഡോർസൽ സൈഡ് ഇങ്ങനെ തുറന്ന് പിടിച്ചിരിക്കുന്നുണ്ടാകും. ഓക്കെ, സോ സൺലൈറ്റിൻ്റെ എക്സ്പോഷർ ഇവിടെ കൂടുതലായിരിക്കും.
മനസ്സിലാക്കണേ സൺലൈറ്റിൻ്റെ എക്സ്പോഷർ കൂടുതലായിരിക്കും. നമ്മളൊരു സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനും അതേപോലെ തന്നെ ട്രാൻസ്പിറേഷൻ, വാട്ടർ ലൂസ് ഉണ്ടാവുന്നുണ്ടല്ലേ. അപ്പോൾ ഈ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് തട്ടുന്നിടത്ത് നമ്മളുടെ സ്റ്റൊമാറ്റ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടുതലായിരിക്കും, ഒരുപാട് വാട്ടർ നഷ്ടപ്പെട്ടു പോവും. അത് പ്ലാന്റിന് അത്ര നല്ലതല്ല. സോ ദാറ്റ് ഇങ്ങനെയുള്ള ഡൈക്കോട്ട് ലീഫിന്, ഇവിടെ ഡോർസൽ സർഫേസും താഴെയുള്ളത് വെൻട്രൽ സർഫേസും, ഇങ്ങനത്തെ ലീഫിനെയാണ് നമ്മൾ പറയുന്നത് ഡോർസി വെൻട്രൽ ലീഫ്. ഡോർസി വെൻട്രൽ ലീഫ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഡൈക്കോട്ട് ലീഫ്. ഡൈക്കോട്ട് ലീഫ് എന്ന് ജനറൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ലീഫിൻ്റെ ഈ ഒരു ഇത് പ്ലാന്റിൽ എങ്ങനെയാണോ ഇരിക്കുന്നത്, അതിൻ്റെ ഡോർസൽ സർഫേസും വെൻട്രൽ സർഫേസും ആയിട്ട് ഇരിക്കുകയാണ്. അതിനുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഡോർസി വെൻട്രൽ ലീഫ് എന്ന് പറയുന്നത്. ഇവിടെ ഡോർസൽ സർഫേസ് ഡയറക്റ്റ് സണ്ണിന് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് സ്റ്റൊമാറ്റ എവിടെയായിരിക്കും, താഴെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ നമ്മളുടെ മോണോക്കോട്ട് ലീഫിനെ നോക്കാൻ പോവാണ്. ഇത് മോണോക്കോട്ട് ലീഫിൻ്റെ സ്റ്റെം. ഇവരുടെ ലീഫ് എങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾ നോക്കണം കേട്ടോ. അതെ, ഇവരുടെ ലീഫ് ഇവിടെ എന്തുണ്ട്, പീറ്റിയോൾ ഉണ്ട്, ഇവിടെ പീറ്റിയോളൊക്കെ ഉണ്ട്. ആൻഡ് ഇവരുടെ ലീഫ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് മറ്റവരുടെ ലീഫ് ഡൈക്കോട്ടിൻ്റെ ഇങ്ങനെയാണ് ഇരുന്നതെങ്കിൽ ഇതിങ്ങനെയാണ്. ദാറ്റ് മീൻസ് ഡോർസൽ സർഫേസും ആൻഡ് വെൻട്രൽ സർഫേസും ഈക്വലാണ് സൺലൈറ്റിൻ്റെ എക്സ്പോസ്ഡ്. ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇവിടുന്നും ഇവിടുന്നും സൺലൈറ്റിന് കിട്ടാം, പക്ഷേ ഇതിങ്ങനെ കിടക്കുകയാണെങ്കിലോ ഇവിടെ മാത്രമാണ് സൺലൈറ്റ് വീഴുക. ഇങ്ങനത്തെ ലീവ്സിനെയാണ് നമ്മൾ പറയുന്നത് ഐസോ ബൈലാട്രൽ ലീഫ്. ബൈലാട്രൽ ലീഫ് രണ്ട് സൈഡും ഒരുപോലെ, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മളുടെ മോണോക്കോട്ട് ലീഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും സ്റ്റൊമാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഇങ്ങനെ നിൽക്കല്ലേ, രണ്ട് സൈഡിലും ഈക്വൽ എമൗണ്ടിൽ സൺലൈറ്റ് കിട്ടുന്നുമുണ്ട്. സോ സ്റ്റൊമാറ്റ വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി, അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് നിങ്ങൾക്കത് ഇനി അനാറ്റമി കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മളത് എപ്പിഡേർമസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പിഡേർമൽ അപ്പൻഡേജസിനെ ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചൊരു എപ്പിഡേർമൽ അപ്പൻഡേജ് ആണ് ഇതെന്ന് പറയുന്നത് സ്റ്റൊമാറ്റ. ഇവിടെ നോക്കിക്കേ, ഡൈക്കോട്ട് ലീഫിൽ നിങ്ങൾക്ക് അപ്പർ സർഫേസിൽ സ്റ്റൊമാറ്റ കാണുന്നുണ്ടോ? സ്റ്റൊമാറ്റ കാണുന്നില്ല അല്ലേ. പക്ഷേ എന്തുണ്ട്, ഡോർസൽ സർഫേസിലില്ലെങ്കിലും വെൻട്രൽ സർഫേസിലുണ്ട്. അപ്പറിലില്ല, പക്ഷേ ലോവറിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മാത്രമാണ് സ്റ്റൊമാറ്റ ഉള്ളെങ്കിൽ ഇത് ഡൈക്കോട്ട് ലീഫാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈക്വലാണ്. ഇവർ കുറച്ച് എന്താണ്, വേർതിരിവൊക്കെ ഉള്ള ആൾക്കാരാണ്, അത്ര ഈക്വലി അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ മാത്രം സ്റ്റൊമാറ്റ, അവിടെ സ്റ്റൊമാറ്റ ഇല്ല. പക്ഷേ ഇവർ നോക്കിക്കേ, ഈക്വലായിട്ട് സ്റ്റൊമാറ്റയുണ്ട്, താഴെയിലും ഉണ്ട് മുകളിലും ഉണ്ട്. സോ ഫസ്റ്റ് ഡിഫറൻസ് നമുക്ക് കിട്ടി, സ്റ്റൊമാറ്റ ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഇൻ മോണോക്കോട്ട് ലീഫ് ആൻഡ് ഓൺലി ഇൻ ലോവർ സർഫേസ് ഇൻ ഡൈക്കോട്ട് ലീഫ്. അതാണ് നമ്മളുടെ പ്രൈമറി ഡിഫറൻസ്. ആരെ പറ്റി പറയാനുള്ളത്, നമ്മളുടെ ഡൈക്കോട്ട് ലീഫിൻ്റെയും മോണോക്കോട്ട് ലീഫിൻ്റെയും. ഇവിടെ സ്റ്റൊമാറ്റ ഹയർ ഓൺ ദി ലോവർ സർഫേസ് ആണ്, ഇവിടെയാണെങ്കിലോ സ്റ്റൊമാറ്റ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു അനാറ്റമി നോക്കുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ ഇവിടെ പിന്നെ അത് കഴിഞ്ഞാൽ എപ്പിഡേർമസ് കഴിഞ്ഞാൽ ഹൈപ്പോഡേർമസ്, കോർട്ടെക്സ് ആൻഡ് എന്താ പറയുക, അങ്ങനെ ഒന്നുമില്ല. എൻഡോഡേർമസ് അങ്ങനെ ഒന്നുമില്ല. ഇവിടെ എന്താണ്, ഇവിടെ നമ്മളുടെ അപ്പർ എപ്പിഡേർമസിനെയും ലോവർ എപ്പിഡേർമസിനെയും ബിറ്റ്വീനിൽ ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ ഉണ്ട്, ഒരു പാരൻകൈമാറ്റസ് ടിഷ്യൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീസോഫിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അപ്പർ എപ്പിഡേർമസ്, ഇത് ലോവർ എപ്പിഡേർമസ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ മീസോഫിൽ ടിഷ്യൂ. ഇവിടെയോ അപ്പർ എപ്പിഡേർമസ്, ലോവർ എപ്പിഡേർമസ്, ഇവിടെയും മീസോഫിൽ ടിഷ്യൂ. പക്ഷേ നമ്മുടെ ഡൈക്കോട്ടിൽ നോക്കുമ്പോൾ ഇവിടെ വീണ്ടും എന്താണ്, ഒരു ഇനീക്വാലിറ്റി കാണുന്നുണ്ടല്ലേ. ഇവിടെ തീരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ ഇങ്ങനെ വേർട്ടിക്കൽ ആയിട്ട് കാണുന്നതും പാരലൽ ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ടൈപ്പ് ഓഫ് മീസോഫിൽ ടിഷ്യൂ ആണ് പാലിസേഡ് മീസോഫിൽ ടിഷ്യൂ. ഇവിടെ ബിറ്റ്വീനിൽ ഇൻറ്റർസെല്ലുലാർ സ്പേസ് ഇല്ല. ഓക്കെ, അവർ വേർട്ടിക്കൽ സെൽസ് ആണ്, പാരലൽ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതും ഒരു മീസോഫിൽ ടിഷ്യൂ ആണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടിഷ്യൂവിനെയാണ് നമ്മൾ പാലിസേഡ് മീസോഫിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ദേ ഓവൽ ഷേപ്പിലുള്ള വേറൊരു മീസോഫിൽ ടിഷ്യൂ, ഓവൽ ഷേപ്പിൽ ഇവരിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ലൂസായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇതും മീസോഫിൽ ടിഷ്യൂ ആണ്, പക്ഷേ ഇവരുടെ പേര് വേറെയാണ്. കാരണം എന്താ, ഷേപ്പ് ഓവലാണ്, എന്നാൽ ഇറഗുലറായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്, വളരെ സ്പേഷ്യസ് ആണ്, ഇൻറ്റർസെല്ലുലാർ സ്പേസ് ഉണ്ടല്ലേ. ഇവിടെ നമുക്ക് ഇൻറ്റർസെല്ലുലാർ സ്പേസ് ഒക്കെ കാണാം, ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ഇവരെയാണ് നമ്മൾ സ്പോഞ്ചി മീസോഫിൽ എന്ന് പറയുന്നത്.
ഓക്കെ. താലിസേഡ് മീസോഫിൽ ടിഷ്യൂ, സ്പോഞ്ചി മീസോഫിൽ ടിഷ്യൂ. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും രണ്ട് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടോ? താലിസേഡ് മീസോഫിൽ എന്ന് പറഞ്ഞ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇവിടെ എല്ലാം എന്താണ്? ഒരേ ടൈപ്പ് ഓഫ് പാരൻകൈമാറ്റസ് സെൽസാണ്. സോ നമുക്ക് പറയാം, മീസോഫിൽ ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്ന പാരൻകൈമ കൊണ്ടാണ് അത് രണ്ടു പേർക്കും. പക്ഷേ ഡൈക്കോട്ട് ലീഫിൽ എന്താണ്? ഡിഫറൻസിയേഷൻ ഉണ്ട്. മീസോഫിൽ ടിഷ്യൂ തന്നെ പാലിസേഡ് മീസോഫിൽ ടിഷ്യൂ ഉണ്ട്, സ്പോഞ്ചി മീസോഫിൽ ടിഷ്യൂ ഉണ്ട്. ഇവിടെ അങ്ങനെ ഡിഫറൻസിയേഷൻ ഇല്ല. ഓക്കെ, അതാണ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ്. ഹിയർ ടു ലെയേഴ്സ് ഓഫ് മീസോഫിൽ ടിഷ്യൂ, ഒന്ന് പാലിസേഡും ഒന്ന് സ്പോഞ്ചി മീസോഫിലും. ഇവിടെ എന്തില്ല? നോ ഡിഫറൻസിയേഷൻ, ഡിഫറൻസിയേഷൻ ഇല്ല. ഇനി നമ്മളുടെ നെക്സ്റ്റ് പോയിന്റിൽ എന്താണ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഇതേ ഒരു ലാർജ് ബണ്ടിൽ, ഇടയ്ക്ക് ലാർജ് ബണ്ടിലായിരിക്കും, ഇടയ്ക്ക് സ്മോൾ ബണ്ടിലായിരിക്കും. ഇവിടെ ഓൾമോസ്റ്റ് വാസ്കുലർ ബണ്ടിൽസ് എന്താണ്? ഈക്വൽ സൈസാണ്. സോ വാസ്കുലർ ബണ്ടിൽസ് ആർ ഓഫ് ഈക്വൽ സൈസ് ഇൻ മോണോകോട്ട് ലീഫ് ആൻഡ് ഡിഫറെൻ്റ് ആണ് സൈസ്, ഡിപ്പെൻഡ് ഓൺ ദി സൈസ് ഓഫ് വെയിൻ. അപ്പോൾ വാസ്കുലർ ബണ്ടിൽസിൻ്റെ സൈസ് ഇസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദ സൈസ് ഓഫ് വെയിൻ. ലാർജ് വെയിൻ ആണെങ്കിൽ ലാർജ് വാസ്കുലർ ബണ്ട്, സ്മോൾ വെയിൻ ആണെങ്കിൽ സ്മോൾ വാസ്കുലർ ബണ്ട്. സോ അത് നമ്മളുടെ നെക്സ്റ്റ് ഡിഫറൻസ് ആണ്. ഡൈക്കോട്ട് ലീഫിൻ്റെയും മോണോകോട്ട് ലീഫിൻ്റെയും വാസ്കുലർ ബണ്ടിൽസ് ഓഫ് അൺഈക്വൽ സൈസ് ആണ്, ആൻഡ് ഇവിടെ വാസ്കുലർ ബണ്ടിൽസ് ഈക്വൽ സൈസ് ആണ്. ഇതിൽ നമ്മളോട് ഈ ഒരു ഭാഗത്ത് ഇത് കമ്പാരിസൺ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് എന്താണെന്നറിയാവോ? നമ്മളുടെ മീസോഫിൽ ടിഷ്യൂവിനെ കുറിച്ചിട്ടാണ്. സോ വാട്ട് ആർ മീസോ, ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ, ഇതെന്താണ്? നമ്മളുടെ ഡൈക്കോട്ട് ലീഫാണ്. ഈ ഡൈക്കോട്ട് ലീഫിൻ്റെ പിക്ചർ തരും, എന്നിട്ട് നമ്മളോട് പറയും ആ ലീഫ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ഇത് ആരുടെ സെക്ഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ കൂളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. കാരണം എന്താ? താഴെയിൽ മാത്രമാണ് എന്തുള്ളത്? സ്റ്റൊമാറ്റി ഉള്ളത്. പിന്നെ എന്തായിട്ടുണ്ട്? ഇവിടെ പാലിസേഡ് മീസോഫിൽ ടിഷ്യൂ എന്നും സ്പോഞ്ചി മീസോഫിൽ ടിഷ്യൂ എന്നും രണ്ടായിട്ട് മീസോഫിൽ ടിഷ്യൂ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ മീസോഫിൽ ടിഷ്യൂസിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ബിറ്റ്വീൻ അപ്പർ എപ്പിഡേമസ് ആൻഡ് ലോവർ എപ്പിഡേമസ് ഇവിടെ എന്തുണ്ട്? മീസോഫിൽ ടിഷ്യൂ ഉണ്ട്. ഇതിൽ വേർട്ടിക്കൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന, ഇൻറ്റർസെല്ലാർ സ്പേസ് ഒന്നും ഇല്ലാതെ വേർട്ടിക്കൽ ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാരലലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന മീസോഫിൽ ടിഷ്യൂ ആണ് പാലിസേഡ് മീസോഫിൽ ടിഷ്യൂ. സോ ദീസ് ആർ വേർട്ടിക്കൽ സെൽസ് അറേഞ്ച്ഡ് പാരലൽ ടു ഈച്ച് അതർ വിത്തൗട്ട് ഇൻറ്റർസെല്ലുലാർ സ്പേസ്. ആൻഡ് അതിന് താഴെ എന്താണ്? ഓവൽ ഓർ റൗണ്ട് ഷേപ്പിലുള്ള മീസോഫിൽ ടിഷ്യൂ വിച്ച് ആർ പ്ലേസ്ഡ് ബിലോ ദ പാലിസേഡ് പാരൻകൈമ ആൻഡ് വിത്ത് ഇൻറ്റർസെല്ലുലാർ സ്പേസസ്, റിലാക്സ്ഡ് ആണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? കംപ്ലീറ്റ് ആയി. ഇതിലെന്ത് കാണാം? നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് കാണാം. ഓക്കെ, ഇവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് എക്സാമിന് ചോദിക്കുന്ന പോയിന്റ് കേട്ടോ. ഇവിടെ ഇതേ നമുക്ക് ഇവിടെ മാത്രമാണ് സ്റ്റൊമാറ്റോ കാണാൻ പറ്റുന്നത്. പക്ഷേ മോണോകോട്ട് ലീഫിലാണെങ്കിലോ നമുക്ക് ഇവിടെയും സ്റ്റൊമാറ്റോ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെയും സ്റ്റൊമാറ്റോ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ അങ്ങനെ സ്പോഞ്ചി പാലിസേഡ് എന്ന് പറഞ്ഞ ഡിഫറൻസിയേഷൻ ഇല്ല. എല്ലാവരും എന്താണ്? എല്ലാവരും ഒറ്റ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്. ഇതന്നെ കണ്ടോ, വാസ്കുലർ ബണ്ടിൽസ് ഓൾമോസ്റ്റ് ഈക്വൽ സൈസ് ആണ്. അതിന് ചുറ്റും ബണ്ടിൽ ഷീത്തൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്കൊരു ഡിഫറൻസ് ആയിട്ട് പറയാനില്ല. പിന്നെ നമ്മൾക്കൊരു ഡിഫറൻറ്റ് പോയിൻ്റ് ആയിട്ട് പറയാനുള്ളത്, മോണോകോട്ട് ലീഫിൽ എന്തുണ്ട്? ബുള്ളിഫോം സെൽസ് ഉണ്ട്, അത് ഡൈക്കോട്ട് ലീഫിൽ ആബ്സെൻ്റ് ആണ്. സോ മോണോകോട്ട് ലീഫ് ഓഫ് സം ഗ്രാസസ്, ചില ഗ്രാസസിൻ്റെ മോണോകോട്ട് ലീഫിൽ ബുള്ളിഫോം സെൽസ് ഉണ്ട്, അത് ആർക്ക് ആബ്സെൻ്റ് ആണ്? ഡൈക്കോട്ട് ലീഫിന് ആബ്സെൻ്റ് ആണ്. അത് നമുക്കൊരു പോയിൻ്റ് ആയിട്ട് പറയാം. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളുടെ ഡൈക്കോട്ട് ലീഫിൻ്റെയും മോണോകോട്ട് ലീഫിൻ്റെയും കമ്പാരിസൺ. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡൈക്കോട്ട് ലീഫിൻ്റെ ആ മീസോഫിൽ ടിഷ്യൂവിൻ്റെ കമ്പാരിസൺ ആണ്, പാലിസേഡ് ആൻഡ് മീസോഫിൽ, പാലിസേഡ് ആൻഡ് സ്പോഞ്ചി. ഓക്കെ. Thank you.